അപ്പോൾ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏഴി എന്ന സിനിമ കുറച്ചു പേരെങ്കിലും കണ്ടു കാണും കണ്ടവരിൽ കുറച്ചു പേർക്കെങ്കിലും മഹാഭാരതം കണക്ഷൻ മനസ്സിലാത്തവരുണ്ടാവും അർജുനനും കർണനും അശ്വത്ഥാമ്മ എല്ലാവരും കൂടി വരുമ്പോൾ ഇവരൊക്കെ ആരാണ് എന്ന് മനസ്സിലാത്തവരായിരിക്കും കൂടുതലും ഇന്ന് അതുകൊണ്ട് തന്നെ മഹാഭാരതം മൊത്തം പറയുന്നില്ലെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം ക്ലിയർ ആക്കുന്നുണ്ട് അശ്വത്ഥാമ്മയുടെ നെറ്റിയിലുള്ള ആ ലൈറ്റ് പോലിരിക്കുന്ന സാധനം എന്താണ് എങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ നോക്കാം ഒരു കാര്യം പറയാം സിനിമ കണ്ടവർ മാത്രം വീഡിയോ വിടിയാണെന്ന് ശ്രമിക്കാം മൊത്തം സ്പോയിറ്ററായിരിക്കും അപ്പോൾ നേരെ പോയേക്കാം അവസാനം സിനിമയുടെ ക്ലൈമാക്സിൽ അശ്വത്ഥാമ്മയെ രക്ഷിക്കാനായിട്ട് കർണ്ണം വരുന്നുണ്ട് അറിയല്ലോ പ്രഭാസിന്റെ ക്യാരക്ടറാണ് കർണൻ കർണനെതിരെ നിൽക്കുന്നത് അർജുനനും ശരിക്കും ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് എങ്ങനെയാണെന്നല്ലേ പറയാം അതിൽ അവസാനം കാണിക്കുന്നത് മഹാഭാരത യുദ്ധമാണ് ഈ മഹാഭാരത യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധമല്ല കുരുവംശത്തിലെ ആളുകൾ തന്നെയാണ് കൗരവരും പാണ്ഡവരും ധൃതരാഷ്ട്രെ മക്കളാണ് കൗരവർ പാണ്ഡുവിന്റെ മക്കളാണ് പഞ്ചപാണ്ഡവർ ധൃതരാഷ്ട്രരും പാണ്ഡുവും സഹോദരന്മാരാണ് ഈ രണ്ട് ഫാമിലികൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം കൗരവർ എന്ന് പറയുന്നത് ദുര്യോധന അടങ്ങുന്ന പേരാണ് പഞ്ചപാണ്ഡവർ എന്ന് പറയുന്നത് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലനും സഹദേവനും പിന്നെ എങ്ങനെയാണ് കർണൻ ഇവരുടെ സഹോദരൻ ആകുന്നത് ശരിക്കും ഇവരുടെ അമ്മ കുന്തിയുടെ ആദ്യത്തെ മകനാണ് കർണൻ കുന്തിക്ക് ചെറു പ്രായത്തിൽ തന്നെ ഒരു വരം കിട്ടുന്നുണ്ട് ഒരു മന്ത്രം ഏത് ദേവനെ മനസ്സിൽ വിചാരിച്ചാണോ മന്ത്രം ജപിക്കുന്നത് ആ ദേവനിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും ചെറുപ്പത്തിന്റെ ആവേശത്തിൽ ഇത് ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കണം സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ച ഒരു മന്ത്രം ജപിക്കും പറഞ്ഞതുപോലെ തന്നെ സൂര്യദേവനിൽ നിന്ന് ഒരു പുത്രം ജനിക്കും സൂര്യ തേജസോടെ കവചവും കുണ്ടലവും ഉള്ള സൂര്യപുത്രൻ കൗചം കുണ്ടലും എന്ന് പറയുമ്പോൾ ആർക്കും കർണനെ കൊല്ലാൻ സാധിക്കില്ല ബ്രഹ്മാസരം ഉപയോഗിച്ചാൽ പോലും അതിനെ തടുക്കാൻ ശേഷിയുള്ളതാണ് ഈ കൗചം കുണ്ടലവും എന്നിരുന്നാലും കല്യാണത്തിന് മുമ്പുണ്ടായ കുട്ടി ആയതുകൊണ്ട് തന്നെ കുന്തി ആ കുട്ടിയെ ഉപേക്ഷിക്കുകയാണ് ഒരു നദിയിൽ ഒഴുക്കി വിടും പക്ഷേ അതൊരു പാവപ്പെട്ട സൂതൻ കുട്ടിയെ കണ്ട് എടുത്തു വളർത്തും വളർന്ന് കഴിയുമ്പോൾ ഒരു പോരാളിയാകാനായിരുന്നു കർണന്റെ തീരുമാനം പക്ഷേ സൂതപുത്രൻ ആണെന്ന് പറഞ്ഞ് എല്ലാവരും ഒരു പുച്ചത്തോടെയാണ് കർണനെ കണ്ടിരുന്നത് പാണ്ഡവർ ഉൾപ്പെടെ ആ ഒരു സമയത്ത് കർണന്റെ ഒപ്പം നിൽക്കാൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ ദുര്യോധനൻ കർണനും ദുര്യോധനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കിടിലാണ് അന്ന് പുച്ഛിച്ച് നിന്നവരുടെ മുമ്പിൽ കർണന് രാജപദവിയും എല്ലാം കൊടുക്കുന്നത് ദുര്യോധനനാണ് അപ്പോൾ ആ ഒരു ദുര്യോധനന് വേണ്ടിയിട്ടാണ് കർണൻ സ്വന്തം സഹോദരന്മാരാണെന്ന് അറിഞ്ഞിട്ട് പോലും കർണൻ യുദ്ധം ചെയ്തത് കർണൻ പറയുന്ന വാക്കുകളൊക്കെ പവർഫുള്ളാണ് ഒരിക്കലും സ്വന്തം കുലത്തിന്റെ പേരിലായിരിക്കരുത് ഒരു യോദ്ധാവിനെ അംഗീകരിക്കേണ്ടത് അയാളുടെ സാമർത്ഥ്യത്തിന്റെ പേരിലായിരിക്കണം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കർണൻ ശ്രേഷ്ഠനായ പോരാളി എന്ന് അറിയപ്പെട്ടത് അപ്പോൾ കർണന്റെ കാര്യം ഏകദേശം ക്ലിയർ ആയല്ലോ ഇനി അശ്വത്ഥാമ്മയുടെ കാര്യം സിനിമയിൽ ആ നെറ്റിയിലിരിക്കുന്ന ജമ്മു കിട്ടിക്കഴിഞ്ഞ് ദീപിയെ രക്ഷിക്കാനായിട്ട് പോകുന്നതിന് മുൻപ് ദ്രോണാചാര് പുത്രൻ അശ്വത്ഥാമ്മ എന്ന് പറയുന്നുണ്ട് ദ്രോണാചാര് എന്ന് പറയുന്നത് കൗരവരുടെയും പാണ്ഡവരുടെയും ടീച്ചറാണ് പുള്ളി ഭയങ്കര പവർഫുള്ളാണ് പുള്ളിക്കാരൻ ഒരു ശിവഭക്തനാണ് അങ്ങനെ ശിവനെ പൂജ ചെയ്ത് പ്രീതിപ്പെടുത്തി കഴിയുമ്പോൾ എന്ത് പരമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സാക്ഷാൽ ശിവന്റെ തന്നെ ഗുണങ്ങളുള്ള ഒരു മകനെ വേണമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അശ്വത്ഥാമ്മ ജനിക്കുന്നത് ജനിച്ചു കഴിഞ്ഞ് ആ കുട്ടി കരയുന്നത് കുതിര കരയുന്ന പോലെയാണ് അതുകൊണ്ടിട്ടാണ് അശ്വം എന്നുള്ള രീതിയിൽ അശ്വത്ഥാമ്മ എന്ന പേര് കൊടുത്തത് പുള്ളിക്കാരൻ ജനിച്ചത് മുതലേ ഉള്ളൊരു ജമ്മാണത് നമ്മൾ ആ ഒരു തിളങ്ങുന്നത് കണ്ടത് ആ ഒരു ജമ്മ് ആണ് ഒരു പരുക്കും കൂടാതെ അശ്വത്ഥാമ്മ എല്ലാ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മൾ സിനിമയിലും കണ്ടതാണ് ആ ഒരു ജമ്മു നോക്കുമ്പോൾ മുറിവെല്ലാം ഉണങ്ങുന്നത് മഹാഭാരത യുദ്ധത്തിൽ നിന്നും കൗരുടെ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരു ക്യാരക്ടർ പുള്ളി തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് സംഭവിക്കുന്നതാണ് നിങ്ങൾ സിനിമയിൽ കണ്ടത് തുടക്കമൊക്കെ കണ്ടത് അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമല്ലോ ശരിക്കും മഹാഭാരതം എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ അത് ഞാൻ കണ്ടതാണ് അത് ഹെവിയാണ് നിങ്ങൾ മഹാഭാരതം മൊത്തം അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സീരിയൽ കാണാൻ ശ്രമിക്കുക ഇനി എന്തെങ്കിലും മഹാഭാരതമായിട്ടുള്ള കണക്ഷനായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക yeah yeah